നല്ല ഈസ്റ്റേണെ അടിമാലി കാപ്പി അപ്പം ചിലരെങ്കിലും തെറ്റിദ്രിച്ച് കാണും ഇത് വല്ല പരസ്യം വല്ലതാണ് ഇനിയിപ്പം ചാനലൊക്കെ ക്ലിക്കായി ഒരു പരസ്യമൊക്കെ ചെയ്ത് തുടങ്ങിയത് കാപ്പിപ്പൊടി പൊട്ടിക്കുന്നുണ്ട് ഇത് പരസ്യമൊന്നുമല്ല നമ്മൾ ഒരു കോഫി പൗഡർ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഈ കാപ്പി മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല സാധാരണ എല്ലാവരും നെസ്കഫൈ ബ്രൂ ഇതൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം ഞാനിത് മേടിക്കാൻ വേണ്ടി കടയിലേക്ക് ചെന്നിട്ട് ഞാൻ നോക്കിയത് പാക്കറ്റെല്ലാം ഇങ്ങനെ തപ്പിങ്ങനെ നോക്കി ഏറ്റവും തരിയായിട്ടുള്ള പൗഡർ ആയിട്ടുള്ള അത് ഏതാണ് കിട്ടുന്നത് അതായിരിക്കും നല്ലത് കാപ്പി എല്ലാം എന്തായാലും ഒന്നല്ല തന്നെ അല്ലേ ഏത് കമ്പനി വ്യത്യാസം ഉണ്ടായാലും അപ്പം നല്ല തരിയാകുമ്പം നല്ലതായിരിക്കുമല്ലോ പൗഡർ കുറച്ചും കൂടെ നല്ലത് വരയ്ക്കാൻ എന്ന് എനിക്ക് വെറുതെ തോന്നിയതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത് വരയ്ക്കാൻ പോകുന്ന ആളെക്കുറിച്ചും കൂടെ രണ്ട് കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് പോവാം അപ്പം വരയ്ക്കുന്നത് രതീഷ് ബാലകൃഷ്ണൻ ആരാണ് രതീഷ് ബാലകൃഷ്ണൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടാണ് എന്താണ് രതീഷിനെ വരയ്ക്കാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഗിവ്വേ വിന്നറാണ് രതീഷ് അപ്പം രതീഷ് ചെയ്തത് നമ്മുടെ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു കാര്യം മാത്രമാണ് ചെയ്തത് അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞിരുന്നു രതീഷിനൊരു ഗിഫ്റ്റ് അതും എൻ്റെ ചാനലിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇതൊരു അവസാനത്തെ അല്ല നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് ഇനിയും ഇത്തരം ഗിവ്വേ നടത്തുന്നുണ്ട് അപ്പം ആദ്യ വിന്നറാണ് ആശംസകൾ രതീഷ് കോഫി പെയിൻറ്റിങ് വളരെ ഗൗരവത്തോടെ ചെയ്യുന്ന കുറച്ച് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട് സതീഷ് കാവിലകത്ത് സന്തോഷ് ഒറ്റപ്പാലം പോലെയുള്ള കുറേ ആൾക്കാർ അപ്പം അവരൊക്കെ ചെയ്യുന്ന രീതിയാണോ എന്ന് എനിക്ക് കൃത്യമായിട്ടും അറിയത്തില്ല എങ്കിലും ഞാനിപ്പം ഇത് ചെയ്യുന്നത് ശരിക്കും ഒരു വാട്ടർ കളർ ടെക്നീക്ക് തന്നെയാണ് അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അല്ലാതെ പുതുതായിട്ട് ഇതിനകത്ത് ഞാനൊന്നും ആഡ് ചെയ്തിട്ടില്ല ഞാൻ ഇത് ചെയ്തപ്പം എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കാം അതായത് ഇത് നമ്മൾ ചെയ്യുമ്പം ഈ പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം അതായത് ഈ തരി വരുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് വരയ്ക്കാൻ അതായത് ചെറിയ ഇത് അതായത് ഇത് നല്ല മിക്സ് ചെയ്തെടുത്ത് നല്ല ലൂസാക്കി ഇങ്ങനെ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും അതായത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് നമ്മൾ ഡാർക്ക് കളറൊക്കെ എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് എനിക്കതിനകത്ത് ഫീൽ ചെയ്തത് ബാക്കിയെല്ലാം നമുക്ക് സിമ്പിളായിരുന്നു വാട്ടർ കളർ ചെയ്യുന്ന പോലെ പിന്നെ നമ്മൾ ഡാർക്ക് കളർ വാഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ബ്രഷിനകത്ത് ഇതിനകത്ത് തരികളൊക്കെ ചിലപ്പം കയറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ബ്രഷ് ചിലപ്പോൾ അങ്ങനെ ഷാർപ്പായിട്ട് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് നമ്മൾ വാട്ടർ കളറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ആ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്തു പക്ഷെ നമ്മുടെ പെയിൻറ്റിങ്സിനകത്ത് ഇത്തരം തരികളിങ്ങനെ ഒക്കെ വന്നാലും കുഴപ്പമില്ല ഉണങ്ങി കഴിയുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഊതിയൊന്ന് തട്ടിത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങ് പൊക്കോളും അതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ ഈ ഡാർക്ക് കളർ എടുക്കുന്നതിൻ്റെ ഒരു പരിമിതി എനിക്ക് അതിനകത്ത് ഫീൽ ചെയ്ത് വരച്ചപ്പം പിന്നെ വാട്ടർ കളർ ചെയ്യുന്നതിൻ്റെ കടലും വേറൊരു തരത്തിൽ ഈസിയാണ് അതായത് ഒരു മോട്ടോ മോണോക്രോം ചെയ്യുന്നതിൻ്റെ ഒരു എഫേർട്ട് മാത്രം മതി ഇത് കാരണം ഒരുപാട് കളറുകൾ എടുക്കേണ്ട ഒരുപാട് മിക്സ് ചെയ്യേണ്ട ഒരു കളറിൻ്റെ ടോണുകൾ മാത്രം മതി അതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് ലളിതമായിട്ട് പെയിൻറ്റിങ് ലളിതമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഗിവേ ഗിഫ്റ്റായിട്ട് ശരിക്കും ഒരു വാട്ടർ കളർ പോർട്രേറ്റ് ആണ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് അപ്പം ഞാൻ ആലോചിച്ച് എന്തെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടേ ഇപ്പം വാട്ടർ കളർ പോർട്രേറ്റുകളുടെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കാണാത്തവരൊക്കെ അത് കാണുക അപ്പം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തവണ ഒരു കോഫി പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്തായാലും അത് പുതിയൊരു അനുഭവമായിരുന്നു രസകരമായിട്ട് ചെയ്യാൻ പറ്റും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്തു നോക്കുന്നത് നല്ലതായിരിക്കും വാട്ടർ കളർ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ പെയിൻറ്റ് വാഷ് ചെയ്യാൻ വളരെ ഈസിയാണ് അതായത് ലൈൻ കട്ടായിട്ട് പെയിൻറ്റ് അങ്ങനെ വരത്തില്ല പെട്ടെന്ന് നമുക്ക് ലയിപ്പിച്ചെടുക്കാൻ പറ്റും അതൊക്കെ വളരെ ഈസിയാണ് പക്ഷേ ഡാർക്ക് കളർ എടുക്കുന്ന സമയത്ത് ഈ കുറച്ച് നമ്മൾ കട്ടിക്ക് കളർ പിക്ക് ചെയ്യുന്ന സമയത്ത് ഈ കരടുകൾ അതായത് ഈ കാപ്പിയുടെ ആ തരി മാക്സിമം ഇല്ലാതെ എടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം അല്ലെങ്കിൽ ഇത് നമുക്ക് ബ്രഷ് ഇങ്ങനെ ഷാർപ്പായിട്ട് എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുമാത്രമാണ് ഇതിനകത്ത് ഒരു ഇതായ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി ഫീൽ ചെയ്തത് ഇനിയിപ്പം ഓരോരുത്തരും ചെയ്തു നോക്കുക അത് ഇനിയിപ്പം ഈ ഒരു പൗഡർ ആയതുകൊണ്ടാണോന്നറിയത്തില്ല വേറെ പൗഡറിന് അത്ര ഒരു പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയത്തില്ല എങ്കിലും കുഴപ്പമില്ലായിരുന്നു നമുക്ക് അത്യാവശ്യം നമുക്ക് കളറൊക്കെ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു നമുക്ക് വരയ്ക്കാൻ കിട്ടിയ ഫോട്ടോ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ് അല്ലാതെ ഒരു സെൽഫിയോ അല്ലാത്ത പിക്ചറോ ഒന്നും അല്ലാതെ ക്വാളിറ്റി ഇല്ലായിരുന്നു പിക്ചറിന് അതുകൊണ്ട് കാര്യമായിട്ട് ലൈറ്റിങ് ഷെയ്ഡ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരുന്നു കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടെ അതിനകത്തുണ്ട് വാട്ടർ കളർ പോലെ തന്നെ പതുക്കെ ഇങ്ങനെ ഡാർക്കിങ്ങനെ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതിയാവും അപ്പം അത്യാവശ്യം നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് തോന്നും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് ആദ്യം കളർ വാരി ഇങ്ങനെ അടിക്കാതെ കൂട്ടത്തിൽ ലൈറ്റ് നഷ്ടപ്പെടുത്താതെ തന്നെ വരയ്ക്കാൻ ശ്രമിക്കുക അത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതങ്ങ് ചെയ്തേക്കണം കാരണം നമുക്ക് ആയിരം സബ്സ്ക്രൈബൊക്കെ ആയിട്ടാണ് നമുക്ക് ലൈവ് ഒക്കെ ചെയ്ത് തുടങ്ങാൻ അപ്പം അതാരും കൂട്ടത്തിൽ മറന്നു വേണ്ട നമ്മൾ ഈ പെയിൻറ്റിങ്ങിനകത്ത് കോഫി പൗഡർ അല്ലാതെ വേറൊരു മീഡിയ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാനിപ്പം വരയ്ക്കുന്ന ടൈലിലൊക്കെ വൈറ്റ് ലൈൻസ് ഒക്കെ ഉള്ളതൊക്കെ ഞാനിങ്ങനെ എന്താണ് വിട്ട് വിട്ടാണ് ചെയ്തത് അത് വൈറ്റ് നമ്മുടെ പേപ്പർ വൈറ്റ് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് വൈറ്റ് പോലും ഒന്നും ടച്ച് ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ആവശ്യമുള്ള ഭാഗങ്ങളിലെ വൈറ്റ് അങ്ങനെ ഇട്ടങ്ങ് പോവുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു ഡാർക്ക് കളറ് ചെയ്യുന്നതിൻ്റെ ഒരു പരിമിതി ആ ഒരു സംഭവം മാത്രമാണ് എനിക്കിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് അത് പക്ഷെ അത് കുറേ കുറച്ച് തവണ നമ്മൾ ചെയ്യുമ്പം ചിലപ്പം നമുക്കതിൻ്റെ ഒരു ടെക്നിക്കൊക്കെ പതുക്കെ പതുക്കെ കിട്ടുമായിരിക്കാം എന്ന് തോന്നുന്നു ഈ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയതുകൊണ്ട് മുടിയൊന്നും അധികം വരയ്ക്കേണ്ടി വന്നില്ല മൊത്തം ഒരു ഡാർക്ക് കളറേ ഉള്ളൂ അതിൻ്റെ ഡീറ്റെയിലിങ് ചെറിയ ലൈനുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അതൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു കേട്ടോ വരച്ചെടുക്കാന് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുടിയൊക്കെ വരയ്ക്കുന്ന ഡാർക്കൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് തൊട്ടടുത്ത ടോണ് നമുക്ക് എത്രത്തോളം കുറവുണ്ട് നമുക്ക് ബോധ്യമാകുന്നത് അപ്പം വരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡാർക്കുള്ള ഭാഗങ്ങൾ നമ്മൾ വരച്ച് വരച്ച് പോകുമ്പോഴാണ് നമ്മൾ കൊടുത്ത ലൈറ്റ് അത് അത്ര വേണ്ടായിരുന്നു വീണ്ടും കളറ് വേണമെന്ന് നമുക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ തന്നെ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത് ഞാനിതിന് ബാക്ക്ഗ്രൗണ്ട് കളർ വാഷ് ചെയ്യുന്നില്ല വേണമെങ്കിൽ ഒരു ലൈറ്റ് കളർ വാഷ് ചെയ്യാമായിരുന്നു തോന്നുന്നു പക്ഷെ എനിക്കെന്തോ വൈറ്റിനകത്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനത് വാഷ് ചെയ്യുന്നില്ല ഇനി എന്താണ് അവസാനം കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ വരച്ചെടുക്കുക ഈ നമ്മൾ ആ ഒക്കെ വരച്ചെടുക്കാൻ വേണ്ടി ഡാർക്ക് കളർ എടുക്കുമ്പോഴും നമ്മൾ കട്ടിക്കതിങ്ങനെ എടുക്കാതെ കുറച്ച് വെള്ളത്തിൻ്റെ നനവ് ആ ഒരു ഇതായിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് തരിയൊന്നും ഇല്ലാതെ നമുക്ക് കളർ കിട്ടുന്നത് വരച്ചൊക്കെ തീർന്നപ്പോൾ എനിക്ക് പക്ഷേ എനിക്കൊരു ഐഡിയ തോന്നി ഒരു പക്ഷേ ഇത് നമുക്കൊന്ന് ഒന്ന് അരിച്ചെടുക്കാൻ പറ്റിയിരുന്നെങ്കിലും തരിയൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു തോന്നി അങ്ങനെ ആ ഒരു പരീക്ഷണം വേണമെങ്കിൽ ഇനി ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ നോക്കാം എന്തായാലും ഞാനങ്ങനെ നോക്കിയില്ല എങ്കിൽ നമുക്ക് ആവശ്യമുള്ള കളറൊക്കെ കിട്ടും ടോണൊക്കെ കിട്ടും അതിനെക്കുറിച്ച് പേടിക്കണ്ട സംഭവം രസകരമായ രീതിയാണ് ചെയ്യാനിങ്ങനെ വെച്ചാൽ വേറെ കളറുകളൊന്നും ഇല്ലല്ലോ നമ്മൾ അതുപോലെ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു മണം നമുക്ക് കിട്ടും ഒരു ഒരു കാപ്പിയുടെ ഒരു മണം ഉണ്ടല്ലോ കോഫിയുടെ ഒരു മണമുണ്ട് ആ ഒരു മണത്തിൻ്റെ ഒരു സുഖത്തിലൊക്കെ നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ വരച്ചങ്ങ് പോകുമെന്ന് പറയത്തില്ലേ അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഒരു ഒരിയൊട്ടെങ്കിലും ഒന്ന് ചെയ്തു നോക്കൂ നല്ല രസമാണ് നമ്മൾ രണ്ട് മൂന്ന് വട്ടമായിട്ട് മുടിക്കൊക്കെ കളർ കൊടുത്തപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ടോണുകളൊക്കെ അവിടെ എത്തി അതായത് ഒറ്റയടിക്ക് ചെയ്യാതെ എന്നൊരു രീതി മാത്രമേ ഉള്ളൂ പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വാട്ടർ കളർ പോലെ തന്നെ ടോൺ ടോണിങ്ങനെ കൂടിക്കൂടി വരും അപ്പം അതിനെക്കുറിച്ചും കുഴപ്പമില്ല ഈ വെള്ളത്തിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും പല ടോണുകളിലേക്ക് നമ്മൾ കളറുകൾ മാറ്റുന്നൊരു രീതിയാണിത് ഇതൊരു മോണോക്രോം പെയിൻറ്റിങ് എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ഒരു കാപ്പിപ്പൊടി എന്നൊരു മീഡിയം വെച്ച് തന്നെ അതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഒരുപാട് ടോണുകൾ നമ്മളിങ്ങനെ അതിനകത്ത് നമ്മൾ ആകെ യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ അളവ് അതായത് പെയിൻറ് നിറപ്പിച്ചെടുക്കുന്ന ഒരു രീതി മാത്രമാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് അപ്പം ഇത് ചെയ്ത് ഉള്ളൂ എല്ലാവർക്കും സത്യത്തിൽ നമുക്ക് നല്ല ഡാർക്ക് ഒരു കളർ കളറ് കഴിഞ്ഞാൽ നമുക്ക് ഏത് പെയിൻറ്റിങ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നതാണ് വാസ്തവം ഞാൻ പണ്ടൊരിക്കല് ഇതേപോലെ ഈ കാപ്പിപ്പൊടിയും നമ്മുടെ ചായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇതെല്ലാം കണ്ടിട്ടിട്ടൊക്കെ ഒരു പാത്രത്തിലിട്ടൊക്കെ തിളപ്പിച്ചിട്ട് തിളപ്പിച്ചിങ്ങനെ ആറ്റി കുറുക്കി ഇങ്ങനെ എടുത്ത് അപ്പോൾ എനിക്ക് ഒരു ഒരു ഡാർക്ക് ഒരു ടോണാണ് ഒരു ബ്ലാക്ക് പോലെ കറുത്ത ഒരു കട്ട കളറ് അങ്ങനെ ഒരു കുറച്ചൊരു കളർ കിട്ടി അപ്പോൾ ഈ കളർ കൊണ്ട് ഞാൻ വരയ്ക്കാൻ നോക്കുകയാണ് അപ്പം വരയ്ക്കാൻ നോക്കാൻ സിമ്പിളാണ് ശരിക്കും പറഞ്ഞത് നമുക്ക് ഡാർക്ക് എടുക്കുന്ന ആ ഒരു ടോൺ നിലനിർത്തിക്കൊണ്ട് അതിനകത്തുനിന്ന് നമ്മൾ ഈ ലൈറ്റ് വെള്ളം ചേർത്തിങ്ങനെ ചെറിയ ചെറിയ ടോണുകളായിട്ട് ഇങ്ങനെ മാറ്റിയിട്ട് നമുക്ക് എന്തായാലും ഒരു ടോൺ കിട്ടും അപ്പം അതിനകത്തുനിന്ന് ഈ ലൈറ്റ് കളറുകളുടെ എടുത്ത് നമുക്ക് ഏത് പടം വേണമെങ്കിലും വരയ്ക്കാം അപ്പം പ്രധാനമായിട്ട് നമുക്ക് ഒരു ഡാർക്ക് കളറാണ് കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണെങ്കിലും വരച്ച് നോക്കാം ഈയിടെയായിട്ട് കണ്ടുവരുന്നൊരു രീതിയുണ്ട് ഓർഗാനിക് പെയിൻറ്റിങ് എന്നും പറഞ്ഞ് കുറെ ആർട്ടിസ്റ്റുമാർ ചെയ്യുന്നതായിട്ട് എൻ്റെ ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമ്മുടെ എന്താണ് പച്ചിലകളും പൂക്കളും പിന്നെ ക്യാരറ്റ് ബീട്രൂട്ടൊക്കെ ബീട്രൂട്ടിനൊക്കെ കുറച്ച് കളറുണ്ട് ഒരു പിങ്ക് പോലെയുള്ള ബീട്രൂട്ട് വെച്ച് അങ്ങനെ ഇങ്ങനെ പ്രകൃതിയിൽ കാണുന്ന വസ്തുക്കളെ എടുത്തുകൊണ്ട് നമുക്ക് പെയിൻറ്റ് ചെയ്യുന്ന എന്തായാലും എല്ലാ നിറങ്ങളാണ് ഇവിടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ എത്രത്തോളം നിലനിൽക്കും എന്നത് മാത്രമാണ് കാരണം ഇത് നമ്മളൊരു പെയിൻറ്റിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റി കണ്ടൻറ്റുകള ആയിരിക്കില്ലല്ലോ നമ്മളിങ്ങനെയുള്ള എടുക്കുന്ന ഓരോ സാധനങ്ങളിലും കിട്ടുന്നത് അതുമാത്രമല്ല എത്ര കാലം നിലനിൽക്കും നിലനിൽക്കുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം നമ്മുടെ പെയിൻറ്റിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അപ്പം രതീഷ് ബാലകൃഷ്ണന് ആശംസകൾ നന്ദി